നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേലിൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച് ലോകം കൂടുതൽ കൂടുതൽ അറിയുകയാണ്. അതായത്, ഇസ്രായേൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി, മാസങ്ങളായി എന്ന് തന്നെ പറയണം, പലസ്തീനിലെ ഹമാസുമായി വലിയ സംഘർഷത്തിലാണ്. ഗാസയും അതിനോടൊപ്പം തന്നെ പാലസ്തീൻ്റെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം വലിയ രീതിയിൽ സൈനിക നടപടി കഴിഞ്ഞ കുറേ നാളുകളായി. ഒരു ഏതാണ്ടൊരു വർഷമാകാൻ പോകുന്നു. ഒക്ടോബർ 7-ന് ഒരു വർഷം തികയുകയാണ്. ഒരു വർഷമായി ഇസ്രായേൽ യുദ്ധമുഖത്തുണ്ട്. അതായത്, നിരന്തരമായ യുദ്ധമുഖത്തുണ്ട്. നേരത്തെയും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷമുണ്ട്. പക്ഷേ ഹമാസിനെ ഇപ്പോഴും പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ പോലും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഹമാസിന് കൃത്യമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്, തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹമാസിനെ പക്ഷേ ഇപ്പോഴും കരുതലോടുകൂടിയാണ് ഇസ്രായേൽ നേരിടുന്നത്. പക്ഷേ ലെബനനിലിരുന്നു കൊണ്ട് ഇസ്രായേലിനെ ചൊറിയാൻ പോയ ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. മണിക്കൂറുകൾ കൊണ്ടാണ് ഹിസ്ബുള്ളയെ കുളിപ്പിച്ച് കിടത്തിയത് ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 6 ദിവസമായി ഇസ്രായേൽ അവിടെ എയർ സ്ട്രൈക്ക് നടത്തുകയാണ്. അതായത്, പേജർ ആക്രമണങ്ങൾക്ക് ഒരു ദിവസത്തിന് ശേഷമാണ് അവിടെ വ്യോമാക്രമണം നടത്തിയത്. പേജർ ആക്രമണങ്ങൾ തന്നെ ലോകത്തെ ഞെട്ടിച്ച ആക്രമണമായിരുന്നു. ഹിസ്ബുള്ള ഭീകരവാദികളുടെ അരയിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്ന ആശയവിനിമയ ഉപാധിയായ പേജറുകൾ ഒരേ സമയം ഏതാണ്ട് 3000-ത്തോളം പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ പേജറുകളുടെ നിർമ്മാണാവസ്ഥയിൽ തന്നെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഈ പേജറുകളുടെ ബാറ്ററിക്ക് പുറകിലായി ചെറിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു. 10 മുതൽ 20 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്നാണ് പൊതുവിൽ വിശദീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇതിനോട് ഔദ്യോഗികമായി ഇസ്രായേലോ മൊസാദോ പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നതിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി, ശക്തമായ ആക്രമണം നടത്തി. പക്ഷേ കണ്ണും പൂട്ടിയുള്ള ആക്രമണമായിരുന്നില്ല, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്ന് ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസ്രല്ലയെ വധിച്ച രീതിയിലൂടെ തന്നെ ലോകം കണ്ടതാണ്. അതായത്, കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേലി പ്രതിരോധ സേനയ്ക്കുണ്ട്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ, ഹിസ്ബുള്ളയുടെ രഹസ്യ ബങ്കറുകൾ, ഇതെല്ലാമാണ് കഴിഞ്ഞ 6 ദിവസമായി ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പ്രതിവിധിയായി ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുമുണ്ട്. ഓരോ ദിവസവും റോക്കറ്റ് മഴ തന്നെയാണ് ഇസ്രായേലിന് മുകളിൽ ഹിസ്ബുള്ള പെയ്യിക്കുന്നത്. പക്ഷേ അത് ഇസ്രായേൽ അതിർത്തി പോലും കടക്കുന്നില്ല എന്നുള്ളതാണ്. ഭൂരിഭാഗം റോക്കറ്റുകളും ഇസ്രായേൽ അതിർത്തിക്ക് പുറത്തു വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിയുന്നു. ആകാശത്ത് വെച്ച് തന്നെ അത് പൊട്ടിച്ചെറിയുന്നു. ഒന്നോ രണ്ടോ റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിൽ ചെന്ന് പതിക്കുന്നുമുണ്ട്. അതും ആളില്ലാത്ത മേഖലകളിലൊക്കെയാണ്. അതായത്, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19 ഒരു റോക്കറ്റ് അവിടെ പതിച്ച് 2 സൈനികർ വീരമൃത്യു വരിച്ചതൊഴിച്ചാൽ ഇതുവരെയും ഇസ്രായേലിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ള നിരന്തരം ആക്രമിക്കുന്നുണ്ട്, പക്ഷേ ഇസ്രായേലിന് ഒരു ചുക്കും സംഭവിക്കുന്നില്ല. മറിച്ച് അങ്ങനെയല്ല, ഇസ്രായേൽ കയറി മേയുകയാണ്. ഇസ്രായേലിൻ്റെ കേന്ദ്രങ്ങളും അവരെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം അരച്ച് കലക്കി കുടിച്ചതുപോലെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയിലെ നസ്രല്ല അടക്കം 6 പ്രധാനപ്പെട്ട കമാൻഡർമാരെയാണ് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് വധിച്ചത്. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതിനിടയിൽ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസിമിൻ്റെതാണ് പ്രസ്താവന. അതായത്, ഇസ്രായേൽ ഇനിയിപ്പോൾ കരയുദ്ധം തുടങ്ങിയേക്കും, അവന്മാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ തയ്യാറായിരുന്നോണം എന്ന് ജീവിച്ചിരിക്കുന്ന അവശേഷിക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാരോടും നേതാക്കന്മാരോടും ഇപ്പോൾ കേണപേക്ഷിക്കുകയാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസിം. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചിരിക്കുകയാണ് വ്യോമാക്രമണത്തിൽ. ഇസ്രായേൽ ആ രീതിയിലുള്ള ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോഴിതാ സ്വന്തം പോരാളികളെ അഭിസംബോധന ചെയ്ത് അവരെ എങ്ങനെയും ഉണർത്തിവിടാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടി സാധ്യമാണ് എന്നറിയില്ല. കാരണം അവരുടെ ആയുധ സംഭരണശാലകളെല്ലാം തകർന്നിരിക്കുന്നു, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു, അവരുടെ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ഇനി അത്യാവശ്യത്തിന് ഉപയോഗിക്കാം എന്ന് കരുതി ഹിസ്ബുള്ള എവിടെയെങ്കിലും ആയുധങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ അതുമാത്രമാണ് ഹിസ്ബുള്ളയുടെ കയ്യിൽ ബാക്കിയായിട്ടുള്ളത്. മാത്രമല്ല, ഇനി ആയുധങ്ങൾ വേണമെങ്കിൽ ഇറാനോ റഷ്യയോ ഒക്കെ നൽകുകയും വേണം. ഇറാൻ ചിലപ്പോൾ നൽകിയേക്കും, റഷ്യയും നൽകുമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആയുധങ്ങൾ, അതുപോലെ തന്നെ നേതാക്കൾ, യുദ്ധതന്ത്രജ്ഞർ, കമാൻഡർമാർ, ഇവരെല്ലാം
ചത്ത് മണ്ണടിഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുക എന്നത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഹിസ്ബുള്ളകളെ ഉപേക്ഷിച്ച് ഹൂതികളെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹൂതികളുടെ കയ്യിൽ മിസൈൽ കൊടുത്ത് കണ്ണുമടച്ച് ആക്രമിക്കാനായി ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇറാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.